ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബിടെക്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ജെല്ലിയാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി രണ്ട് ജെല്ലികൾ ചെയ്തു കഴിഞ്ഞു, ചെമ്പരത്തി വെച്ചിട്ടുള്ള ജെല്ലി, പേരയില വെച്ചിട്ടുള്ള ജെല്ലി. നമ്മുടെ മൂന്നാമത്തെ ജെല്ലി എന്താണെന്ന് വെച്ചാൽ പെപ്സി വെച്ചിട്ടുള്ള ജെല്ലിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ പെപ്സി ജെല്ലി ഉണ്ടാക്കാൻ ആദ്യം ആവശ്യം ഇതുപോലത്തെ ഒരു ബോട്ടിൽ പെപ്സിയാണ് വേണ്ടത്. ഇതിന് ഏകദേശം 35 രൂപയാവുള്ളൂ, മിക്ക കടയിലും മേടിക്കാൻ കിട്ടും. ഇനി അടുത്തായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ജലാറ്റിനാണ് വേണ്ടത്. ഇതിന് ഏകദേശം 55 രൂപയാവുള്ളൂ. ഈ ജലാറ്റിൻ എന്തിനു യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ലിക്വിഡ് ഫോമിലുള്ളതിനെ നേരെ ജെല്ലി ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജലാറ്റിൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ജലാറ്റിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം നമ്മൾ ജലാറ്റിൻ ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ജലാറ്റിൻ ഏകദേശം ഒരു ക്രിസ്റ്റൽ രൂപത്തിലേക്കാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പെപ്സി ബോട്ടിൽ തുറക്കുക. അപ്പോൾ പെപ്സി ബോട്ടിൽ നിങ്ങൾ ചിറ പറയുന്നത് തുറക്കരുത്. നമ്മളെ നൈസായിട്ട് അതിൽ ഗ്യാസൊക്കെ പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം നൈസായിട്ട് തുറന്നെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ പെപ്സി പതഞ്ഞ് പതഞ്ഞ് നേരെ നിലത്തേക്കൊക്കെ ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് തുറന്നതിന് ശേഷം നമുക്കൊരു അര ഗ്ലാസ് പെപ്സി നേരെ നമ്മുടെ ആ ജലാറ്റിലായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പെപ്സി ഒഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, അമ്മാതിരി പദാന്ന് പറഞ്ഞാൽ അമ്മാതിരി പദം. അപ്പം നമുക്ക് ഈ സ്പൂൺ വെച്ച് ഇളക്കി ഇളക്കി ആ പതയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം സെറ്റപ്പായിട്ട് തന്നെ പതയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ജലാറ്റിൻ സെറ്റപ്പായിട്ടൊന്നും നമ്മുടെ പെപ്സിയിൽ മിക്സ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. ചൂടാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ജലാറ്റിനൊക്കെ ആ പെപ്സിയിൽ മിക്സ് ആയിക്കോളും. അങ്ങനെ നമ്മൾ സെറ്റപ്പായിട്ട് തന്നെ ജലാറ്റിനൊക്കെ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബൗളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്കാക്കാം. അപ്പോൾ നമ്മളെ ബൗളിൽ എന്താ എടുക്കാത്തതെന്ന് വെച്ചാൽ, നമ്മുടെ പെപ്സി മുഴുവൻ പെപ്സി, അതായത് നമ്മൾ എടുത്ത ബോട്ടിൽ നിറച്ചും പെപ്സി ആ ബൗളിൽ കൊള്ളില്ല. അതുകൊണ്ടാണ് നമ്മൾ ബൗളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബാലൻസ് ഉള്ള പെപ്സി മുഴുവൻ ആ പാത്രത്തിലേക്ക് ഒഴിക്കണം. അതായത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെപ്സി ഒഴിക്കുമ്പോൾ കാണാൻ പറ്റും, നന്നായിട്ട് പതഞ്ഞു തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ പതയൊക്കെ ഒന്ന് കളയണം. അതിനുവേണ്ടി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ പതയൊക്കെ നന്നായിട്ട് പൊട്ടി പൊട്ടി പൊക്കോളും. അങ്ങനെ നമ്മൾ സെറ്റപ്പായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പതയൊക്കെ സെറ്റപ്പായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ളതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ച് കോരി കളയാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന പെപ്സിയിലെ ആ പെപ്സി നമ്മുടെ ബോട്ടിലേക്ക് ഒഴിക്കണം. പെപ്സി ബോട്ടിലേക്ക് പെപ്സി ഒഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, കയ്യിലൊന്നും ചാടാതെ നോക്കുക. നമ്മുടെ പെപ്സിയിൽ ജലാറ്റിൻ മിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വീഴുമ്പോൾ കൈയൊക്കെ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കയ്യിലൊന്നും വീഴാതെ നമ്മൾ നന്നായിട്ട് തന്നെ ഒഴിക്കുക. അങ്ങനെ നമ്മൾ സെറ്റപ്പായിട്ട് തന്നെ ബോട്ടിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാലൻസ് വെക്കണം നമ്മുടെ ആ പതയൊക്കെ. ആ പതയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി നമ്മൾ കുറച്ച് പച്ചവെള്ളം നമ്മൾ ആ പെപ്സിയിൽ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ഒരു 6 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ പെപ്സി ജെല്ലി ഇങ്ങനെ സെറ്റപ്പായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള വരവാണ്. അപ്പം നമുക്കിത് തുറന്ന് കാണിച്ചുതരാം. നോക്കിയിട്ടോ നോക്കിയിട്ടോ, നമ്മുടെ പെപ്സി മുഴുവൻ സെറ്റപ്പായിട്ട് തന്നെ ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കാതെ ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നേരെ പോയി മുറിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, ഞാനങ്ങനെ പെപ്സി ബോട്ടിൽ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സൽമാൻ ഖാനൊക്കെ തല കുത്തിക്കണ ആണ്ടില്ലേ. അപ്പം നമ്മുടെ പെപ്സി ജെല്ലി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊളാടോ ഒറ്റപ്പാടുണ്ട്, ഞാൻ കാണിച്ചതാണ് നിങ്ങളെ. നമ്മുടെ ജെല്ലി ഉണ്ടല്ലേ, ഒറ്റപ്പാട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. പെപ്സി കഴിക്കണോളെ തന്നെ ഒരു മാറ്റില്ല. നല്ല പക്ഷേ മറ്റേനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക, എന്തോ ഒരു ചെറിയൊരു ടേസ്റ്റ് കൂടുതലാന്ന് തോന്നുന്നു. സെറ്റപ്പായിട്ടുണ്ട് എന്തായാലും. അപ്പം നിങ്ങൾക്ക് പെപ്സി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മിറിൻഡയിലോ സണപ്പിലോ മൗണ്ടൻഡ്യൂലോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സാധനമാണ്. അഴപ്പാടുണ്ട്, പൊളിയാണ് പനി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരും ജസ്റ്റ് ഒന്ന് വേറെ ഒരു ഇതിലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.